بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. راضي فيشنس എന്ന യൂട്യൂബ് ചാനലിന്റെ അൽ മസായിൽ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോകളുമായിട്ട് റാജി വിഷൻസ് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ റമദാൻ്റെ തുടക്കം മുതൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ വ്യത്യസ്തമായ സംശയങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ ഇടുന്നുണ്ട്. അതിനൊന്നും ഒരു പക്ഷേ മറുപടി യഥാസമയം കിട്ടിക്കൊള്ളുന്നില്ല. എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇൻഷാല്ലാ ഒരു സംശയ നിവാരണ വീഡിയോസ് താമസിയാതെ റാജി വിഷൻസ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കും. അതിലെല്ലാവരുടെ സംശയങ്ങൾക്കുമുള്ള മറുപടി ഉണ്ടാവും. ഓരോ വിഷയങ്ങളിലും നിങ്ങൾക്കുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മളുടെ ചാനലിൽ ചോദിക്കാം. കമൻറ്റ് ബോക്സിൽ നിങ്ങളത് രേഖപ്പെടുത്തണം. അതോടൊപ്പം ഇതൊരു വലിയ അറിവാണ്. ഈ അറിവ് എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുകയും ഈ ചാനലിനെ പരമാവധി സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. ഇൻഷാല്ല റമദാൻ്റെ ശേഷം നിങ്ങളുടെയൊക്കെ താല്പര്യത്തിനനുസരിച്ച് പുതിയ പുതിയ വിഷയങ്ങളുമായി ഈ ചാനൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. പ്രിയമുള്ള സഹോദരന്മാരെ, വളരെ സന്തോഷകരമായ പെരുന്നാളിൻ്റെ ദിവസം നമ്മളിലേക്ക് ഇങ്ങനെ അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ പെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രകടനങ്ങളെയാണ് ഇന്ന് മതപരമായിട്ടുള്ള വീക്ഷണത്തിലൂടെ നമ്മൾ പഠിക്കുന്നത്. ചില മസലകൾ തന്നെയാണ് പെരുന്നാൾ ദിവസം നമ്മൾ ചെയ്യുന്ന ചില നല്ല കാര്യങ്ങൾ. അതൊക്കെ അടിസ്ഥാനപരമായിട്ട് നോക്കുമ്പോൾ നല്ലതും ചില കാര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതായിട്ടുമുണ്ട്. ഇൻഷാല്ലാ വിശദമായിട്ട് നമ്മൾ പിന്നീട് ഒരു ക്ലിപ്പിൽ ഒരു വീഡിയോയിൽ ഞാൻ വരും. പെരുന്നാളിൻ്റെ ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ചില ഇബാദത്തുകളെ സംബന്ധിച്ചാണ്. പെരുന്നാൾ ദിവസം, പെരുന്നാൾ ദിവസം സാധാരണയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പെരുന്നാളിൻ്റെ ദിവസം എല്ലാവരും പരസ്പരം എല്ലാവരും ഒരുമിച്ച് കൂടുന്നൊരു ദിവസമാണ്. ജുമായേക്കാളേറെ ജുമ എന്ന് പറയുമ്പോൾ അന്ന് പിന്നെ ജോലിക്കാരായ ആളുകളൊക്കെ ചിലപ്പം അങ്ങാടികൾ പള്ളികളിലായിരിക്കും, മറ്റുള്ള സ്ഥാപനങ്ങളിലും ഒക്കെയുള്ള ആളുകൾ അവരുടേതായ സ്ഥലങ്ങളിലായിരിക്കും ജുമാസ്കരിക്കുക. പക്ഷെ പെരുന്നാൾക്ക് ആരും എവിടെയും പോകില്ലല്ലോ. അന്ന് എല്ലാവരും കൂടി അവരുടെ മഹല്ല് പള്ളി ആ ജുമാഅത്ത് പള്ളിയിൽ ഒരുമിച്ച് കൂടും. സാധാരണ ഏറ്റവും കൂടുതൽ ആളുകൾ നിസ്കരിക്കുന്നത് പിന്നെ നിസ്കരിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്നത് പെരുന്നാൾക്കാണ്. അപ്പോൾ ദിവസങ്ങളോളം കാണാത്ത പലരും അന്ന് കാണുകയാണ്. കുറേ ദിവസങ്ങളായി മാസങ്ങളായി കാണാത്തവരൊക്കെ ഉണ്ടാവും, അവരൊക്കെ അന്ന് കാണും, പരസ്പരം കാണും. ഈ സമയങ്ങളിലൊക്കെ നമ്മൾ ആശംസകൾ കൈമാറും, അതുപോലെ പിന്നെ പരസ്പരം ആലിംഗനം ചെയ്യും, മുസാഫാത്ത് ചെയ്യും, ഇങ്ങനെയുള്ള പല വിഷയങ്ങളുണ്ട്. ഈ ആശംസ കൈമാറലൊക്കെ എപ്പോഴാണ് നമ്മളത് ആരംഭിക്കേണ്ടത്, ഏതുവരെ നമുക്ക് ആശംസ കൈമാറാം എന്നൊക്കെ നമ്മൾ പരിശോധിക്കണം. ഇപ്പോൾ റമദാനൊരു 20-25 കഴിഞ്ഞാൽ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉള്ള ആളുകൾക്കറിയാം, തുരുതുരാ വന്നുകൊണ്ടിരിക്കും ഈദ് മുബാറക്ക്. അതങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് അതിങ്ങനെ റമദാൻ അങ്ങനെ തീരാൻ തുടങ്ങുമ്പോൾ അത് കൂടിക്കൂടി വരും. നമ്മളുടെ ഫോണൊക്കെ ചിലപ്പം ഹാങ്ങായി പോകാവുന്ന ഒരവസ്ഥ വരെ ഉണ്ടായിത്തീരും. കാരണം ആശംസകളെ കൊണ്ട് നിറയാണ്. ആശംസ എന്നുള്ളത് യഥാർത്ഥത്തിൽ സുന്നത്തായ ഒരു കാര്യമാണ്. ഇത് നമ്മുടെ ഫിഖ് ചർച്ച ചെയ്തിട്ടുണ്ട്. ശർവാനിയുടെ 3-ാം വാല്യം 56-ാം പേജിൽ പറഞ്ഞിട്ടുണ്ട്. മഹാനായ കഅബ് ബിൻ മാലിക് റളിയല്ലാഹുവിൻ്റെ തൗബ സ്വീകരിച്ചതായിട്ടുള്ള വാർത്തയുടെ ആയത്തിറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സന്തോഷ വാർത്ത അറിയിച്ചപ്പോൾ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹുവിന് എഴുന്നേറ്റ് അദ്ദേഹത്തെ ആലിംഗനം ചെയ്തതും ആശംസ അറിയിച്ചതും മുസാഫത്ത് ചെയ്തതുമൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, പരസ്പരം മുസാഫത്ത് ചെയ്യുക, ആശംസകൾ അറിയിക്കുക, ഇതൊക്കെ സുന്നത്താണ് എന്ന് ശർവാനിയുടെ 3-ാം വാല്യം 56-ാം പേജിലുണ്ട്. പക്ഷേ എപ്പോഴാണ് ഇതിൻ്റെ സമയം? ഓരോന്നിനും സമയമുണ്ടല്ലോ. ലുഹുർ നിസ്കാരം നമ്മൾ രാത്രി 12 മണിക്കല്ലല്ലോ നിസ്കരിക്കുന്നത്. അതിന് സമയമുണ്ട്, ആ സമയത്തിനുള്ളിൽ നിസ്കരിച്ച് തീർക്കണമല്ലോ. അത് ഓരോന്നിനും സമയമുണ്ട്. നോമ്പിന് സമയമുണ്ട്, ഹജ്ജിന് സമയമുണ്ട്, ഹജ്ജ് അതിന് സമയമുണ്ട്, എല്ലാത്തിനും സമയമുണ്ട്. അല്ലാതെ എപ്പോഴെങ്കിലും ചെയ്യാന്നുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഈ ആശംസ എപ്പോഴാണെന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഇനി ഈ വരുന്ന ചെറിയ പെരുന്നാൾക്ക് നിങ്ങൾ ഈദ് മുബാറക്ക് തഖബ്ബലല്ലാഹു മിന്നാ മിൻകും എന്നൊക്കെ ഉള്ളത് എഴുതി ഇങ്ങനെ വിടുമ്പോൾ അത് ഈ സമയത്തായാൽ നിങ്ങൾക്ക് കൂലി കിട്ടുകയാണ്. റമദാനിൽ ഒരുപാട് കൂലി,
റമദാന്റെ മാസം ശവ്വാലിന്റെ മാസപ്പിറവി കാണുമ്പോൾ അതിൻ്റെ ഇരട്ടി കൂലി കിട്ടണം. കാരണം തീരുകയാണല്ലോ, ഈ ഓഫറിൻ്റെ കാലം തീരുകയാണല്ലോ. അപ്പോൾ ഒന്നുകൂടി ശക്തമായ രീതിയിൽ അള്ളാഹു പ്രതിഫലം കൊടുക്കും. ഓരോ കാര്യങ്ങളും അത് സന്തോഷം കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ആ അതിൻ്റെതായ രീതിയിൽ ചെയ്യുമ്പോൾ ഒരുപാട് ഗുണമുണ്ട്. ബുഷ്റൽ കരീമിൻ്റെ രണ്ടാമത്തെ വാല്യം 18-ാമത്തെ പേജിൽ കാണാം. ശവ്വാല് മാസപ്പിറവി, ചെറിയ പെരുന്നാൾ, അറഫ ദിവസം പോലത്തെ ദിവസങ്ങളിലൊക്കെ ആശംസ അറിയിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. ചെറിയ പെരുന്നാളിൻ്റെ ദിവസം ആശംസ അറിയിക്കേണ്ടത് ശവ്വാൽ മാസപ്പിറവി മുതലാണ്. എന്ന് പറഞ്ഞാൽ റമദാൻ 30 കിട്ടിയാൽ 30-ന്റെ അന്ന് നോമ്പ് പറഞ്ഞതിൻ്റെ ശേഷം, നോമ്പ് തുറന്നതിൻ്റെ ശേഷം ഈദ് മുബാറക്കിൻ്റെ ആശംസ നമുക്ക് വിടാം. കൂലി കിട്ടും, സുന്നത്താണ്. ആ സമയത്ത് നമുക്ക് അതിന് കൂലി കിട്ടും. ഏതുവരെ? അന്നത്തെ മാരിവ് വരെ. അത് കഴിഞ്ഞാൽ പിന്നെ വിടരുത്. രണ്ടാം പെരുന്നാൾ, മൂന്നാം പെരുന്നാളെന്നൊക്കെ നമ്മൾ വെറുതെ പറയാറുണ്ടല്ലോ ചെറിയതാക്ക്. അന്നൊക്കെ വിടുന്നേ കാരണം ആ വിടരുത്. അത് വിടുന്നുകൊണ്ട് യാതൊരു പ്രയോജനവും. കൂലി കിട്ടുന്ന സമയം ശവ്വാൽ മാസപ്പിറവി കാണാം. ഒന്നുകിൽ 29-ന്റെ അന്ന് അസ്തമിച്ചിട്ട് മാസം കാണാം, അല്ലെങ്കിൽ 30 പൂർത്തിയാക്കിയിട്ട് പെരുന്നാളാവുക. അന്ന് മാരിവോടുകൂടി സമയമായി. ഈദ് മുബാറക് എന്നോ തക്കബ്ബൽ അള്ളാഹു മിന്നാവും മിൻകും എന്നോ ഒക്കെ പറഞ്ഞാൽ കൂലി കിട്ടുകയാണ് നമുക്ക്. അത് നിങ്ങൾ എഴുതി വിട്ടാലും കൂലിയാണ്, പറഞ്ഞാലും കൂലിയാണ്. എഴുത്ത് എന്നുള്ളത് ഒരു ലിസാനാണ്. നാവ് മനുഷ്യന് രണ്ട് ലിസാനാണുള്ളത്, രണ്ട് നാവാണുള്ളത്. ഒന്ന് അവൻ്റെ യഥാർത്ഥത്തിലുള്ള നാവും, മറ്റൊന്ന് അവൻ്റെ കയ്യും, എഴുതുന്ന കയ്യും, പേന, കലം. അത് ഒരു നാവാണ്. പറയുന്നതെന്തും എഴുതാൻ പറ്റും, എഴുതുന്നതെന്തും പറയാനും പറ്റും. ചില ആളുകൾക്ക് പറയാൻ സാധിക്കില്ല, എഴുതാനാ സഹിക്കാം. അതുപോലെ നാവ് പേനയാണ്. പേന കൊണ്ട് അവർ യുദ്ധം, പേന കൊണ്ട് യുദ്ധം ചെയ്യാന്നൊക്കെ പറയലേ, പടവരുത് എന്നൊക്കെ. നാവ് കൊണ്ട് പടവരുത്, രണ്ടും സെയിം. അപ്പം അതുകൊണ്ട് തക്കബ്ബൽ അല്ലാഹു മിന്നാവും മിൻകും, ഈദ് മുബാറക്, ഇതൊക്കെ വോയിസ് ആക്കി വിടുകയോ എഴുതി വിടുകയോ ഒക്കെ ചെയ്താൽ കൂലി കിട്ടും. ഈ സമയത്ത് ചെയ്യണമെന്നർത്ഥം. വലിയ പെരുന്നാളാണെങ്കിൽ അതിൻ്റെ സമയം ദുൽഹിജ്ജ 13 വരെ, അറഫൻ്റെ അന്ന് സുബഹി മുതൽ ദുൽഹിജ്ജ 13 വരെ, അതിൻ്റെ മൈരിബ് വരെ സമയമുണ്ട്. അതുവരെ വിടാം. അന്ന് രണ്ടാം പെരുന്നാൾ, മൂന്നാം പെരുന്നാളിനൊക്കെ വിടാം, പ്രശ്നമില്ല. ചെറിയ പെരുന്നാളിന് അങ്ങനെ വിടാൻ പാടില്ല. അപ്പൊ തക്കബ്ബൽ അല്ലാഹു മിന്നാവ മിൻകും, ഇതാണ് യഥാർത്ഥത്തിൽ ഫുഖഹാക്കൾ പഠിപ്പിച്ച ആശംസ. പിന്നെ ഈദ് മുബാറക്ക് ഇനി ഒരാൾ പറഞ്ഞാൽ നല്ലത് തന്നെയാണ്, ബർക്കത്താക്കപ്പെട്ട ഈദ്, അൽഹംദുലില്ലാ, നല്ല വാക്കാണ്, അതും ആശംസക്ക് പറ്റും, അതിന് കുഴപ്പമൊന്നുമില്ല. അത് ഫിഖീൻ്റെ കിതാബുകളിലൊന്നും പറഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് അത് പറ്റാത്തൊരു വാക്കാണെന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ടതില്ല. ഈദ് മുബാറക്ക് കൂടുതൽ പദാൾ ഉപയോഗിക്കണത് അൽഹംദുലില്ലാ നല്ലതാണ്. ഏത് വാക്കാലും സന്തോഷം അറിയിക്കുക എന്നുള്ളതാണല്ലോ. അപ്പം അതിന് കൂലി ഏതായാലും കിട്ടും. ഇനി ചർച്ച ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് പെരുന്നാളിൻ്റെ അന്ന് എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ മുസാഫാത്തും സലാം പറയലും മുസാഫാത്ത്, കൈ ഹസ്തദാനം, ഇത് നല്ല സുന്നത്താണ്, തൊഫയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കെട്ടിപ്പിടിക്കൽ കറാഹത്താണ് എന്നാണ് ഷാഫി മദബിൻ്റെ മുഅത്തമദായ അഭിപ്രായം. മുആനക്കത്ത് എന്ന് പറയും, ആലിംഗനം ചെയ്യൽ. ഇതിന്ന് യഥേഷ്ടം നമ്മുടെ പള്ളികളിലൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ മസല ഷാഫി മദബിൻ്റെ കിതാബുകളിലൊന്നും മുആനക്കത്ത് പെരുന്നാളിനില്ല. സഫർ കഴിഞ്ഞ്, യാത്ര കഴിഞ്ഞ് വരുന്ന ആൾ ദീർഘകാലമായിട്ട് സ്ഥലത്തില്ലാത്ത ഒരാൾ കണ്ടുമുട്ടുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിലൊക്കെ മുആനക്കത്ത് സുന്നത്തുണ്ട് എന്നല്ലാതെ പെരുന്നാളിന് ഒരു ഒരു മുആനക്കത്ത് അത് കറാഹത്താണ് എന്നാണ്, ഈ സമയങ്ങളിലുള്ള സമയങ്ങളിലൊക്കെ കറാഹത്താണ് എന്നാണ് ഫിഖ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഷാഫി മദ്ഹബിൻ്റെ തന്നെ ചില ഇമാമുകൾക്ക് ഇത് അനുവദനീയമാണ്, സുന്നത്താണ് എന്ന അഭിപ്രായമുണ്ട് എന്ന് ഷാഫി മദ്ഹബിൻ്റെ കിതാബിലൊന്നും കണ്ടിട്ടില്ല, ഹംബലി മദ്ഹബിൻ്റെ ഒരു കിതാബിൽ കണ്ടിട്ടുണ്ട്. ആ വിഷയമാണെന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ പള്ളികളിലെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇതൊരു ഒരു ദീനീയായ ഒരു ഒരു പ്രവർത്തനമാണ്. മനുഷ്യന്മാരുടെ ഹൃദയവും ഹൃദയവും തമ്മിൽ ഇങ്ങോട്ട് പരസ്പരം കൂട്ടിമുട്ടുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ തീരും. നമ്മൾ അകൽച്ച കൂടുന്തോറും, ഇപ്പോൾ കൊറോണ കാലം ആളുകളുടെ മനസ്സിന് ഒരുപാട് അകറ്റിയില്ലേ, സെഫുകളൊക്കെ വിട്ടുവിട്ടായി, വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാതായി, ഒരുപാട് അകൽച്ച വന്നു ആളുകൾക്കിടയിൽ. എപ്പോഴും അടുത്ത് ഈ ടച്ച് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ഗുണമുണ്ട്. ടച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ഒരുപാട് ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കണം, അതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ. അതുകൊണ്ടല്ല മുസാഫാത്തൊക്കെ എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് കാണാം, നബി ഒരാൾക്ക് കൈ കൊടുത്താൽ അയാൾ കൈ എടുക്കാതെ നബി കൈ എടുക്കുമായിരുന്നില്ല. അന്ന് ആലോചിച്ചോ നിങ്ങൾ, അയാൾ കൈ പിൻവലിക്കാതെ നബി പിൻവലിക്കൂലാണ്. അപ്പോൾ കൈ അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും, അയാളുടെ കൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഇങ്ങനെ വെച്ചുകൊണ്ടേയിരിക്കും, അത്രയും നല്ല. അതുപോലെ മുഖത്ത് നോക്കിയിട്ട് നബി സംസാരിക്കുമ്പോൾ അദ്ദേഹം നോട്ടം മാറ്റാതെ നബി നോട്ടം മാറ്റുമായിരുന്നില്ല.
മോത്തുവൊക്കെ സംസാരിക്കുക. ഇതുകൊണ്ടൊക്കെ ഒരുപാട് ഒരുപാട് അടുപ്പങ്ങൾ ഉണ്ടാവുന്നുണ്ട്, മാനസികമായിട്ടുള്ള ഒരുപാട് പൊരുത്തം ഉണ്ടാവുന്നുണ്ട്. ഇന്ന് അതൊക്കെ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളൊക്കെ അകന്നുപോയത്. ഇന്ന് മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യാൻ വിഷമുള്ള വാഹനം ട്രെയിനാണ്. കാരണം എന്താണ്, മുഖത്തോട് മുഖം നോക്കി ഇരിക്കേണ്ടി വരും, അതന്നെ പ്രശ്നം. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര പ്രയാസം. അപ്പോൾ ഒരു കാലിലടിക്ക് നോക്കുക, അങ്ങോട്ട് നോക്കുക, ഇങ്ങോട്ട് നോക്കുക, ഒരാളെ മുഖത്ത് നോക്കാൻ വയ്യ. അത്രത്തോളം മനുഷ്യരുടെ മനസ്സ് അകന്നു. ബസ്സിലാണെങ്കിൽ പ്രശ്നമില്ലല്ലോ, എല്ലാവരും അങ്ങോട്ട് ഇരിഞ്ഞിരിക്കാമല്ലോ. നിസ്കരിക്കുമ്പോഴും പ്രശ്നമില്ല, എല്ലാവരും ഒരു സ്ഥലത്ത് നോക്കിയിരിക്കുക. ഒരാൾ നമ്മളെ തൊട്ടുമ്പിൽ നമ്മളെ മുഖത്ത് ഇങ്ങനെ നോക്കിയിരുന്നാൽ എത്ര സമയം നമുക്ക് തന്നെ ഇരിക്കാൻ പറ്റും? ചിലപ്പം ചൂടാവും. എന്തിനായി മുഖത്ത് നോക്കുന്നതാണ്? അപ്പോൾ അത് പക്ഷെ അറബികൾ നമ്മളെ നേരെ മറിച്ചാണ്. അറബ് നാടുകളിൽ ഇത്രത്തോളം അള്ളാഹു നിയമത്തിയുള്ള പ്രധാനപ്പെട്ട കാരണം, ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ്, എപ്പോൾ കണ്ടാലും അവരിങ്ങോട്ട് അണച്ചുകൂട്ടി പിടിക്കണം, ആനക്കത്ത് ചെയ്യണം. അവർ നമ്മളോട് എന്തോ നമ്മളെ മുഖത്ത് നോക്കി സംസാരിക്കണം. അത് ആ സ്നേഹത്തിൻ്റെ ആ ഒരു പെരുമാറ്റമാണ്. അറസ്റ്റ് ചെയ്യാൻ പോയ പോലീസുകാരൻ പോലും കള്ളനോട് കൈഫൽ ഹയാൽ എന്ന് ചോദിക്കണം. അപ്പോൾ തൊയ്യബീൻ എന്നാണ് പറഞ്ഞത്, അൽഹംദുലില്ലാ തൊയ്യബീൻ. എന്നിട്ട് അവൻ പോണത് കൊടുക്കുക ജയിലിക്കണം. അപ്പോൾ ഓൻ പറയണം അൽഹംദുലില്ല സർവസ്ഥിതി അള്ളാഹുക്കാണ്, ഹൈറാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങളാണ്. ഇവിടെ പെരുന്നാളിൻ്റെ ദിവസം ആനക്കത്ത് ചെയ്യൽ കൊണ്ട് രണ്ട് ഹൃദയങ്ങൾ തമ്മിൽ പരസ്പരം അടുക്കണം. അതോടെ പ്രശ്നങ്ങളൊക്കെ ഒഴിവായി. ചിലപ്പം എന്തെങ്കിലും വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഇവിടെ പെരുന്നാളിൻ്റെ രണ്ടാളും കണ്ടു, അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം, ആനക്കത്ത് ചെയ്തു, ഒന്നാണ്ട് അണച്ചുകൂട്ടി പിടിച്ചു, തീർന്നു, അവരുടെ വിഷമങ്ങളൊക്കെ തീർന്നു. ഈ വിഷയത്തിൽ ഹംബലി മദ്ഹബിലെ ഇബ്നുൽ മുഫ്ലിഹ് എന്ന് പറയുന്ന ഫഖീഹ്, അദ്ദേഹത്തിൻ്റെ ഒരുപാട് കിതാബുകൾ ഹംബലി മദ്ഹബിലുണ്ട്. ഒരുപാട് കിതാബുകൾ ഹംബലി മദ്ഹബിൻ്റെ വളരെ പ്രാമാണികത ഉള്ള കിതാബുകളുണ്ട്. ഇബ്നുൽ മുഫ്ലിഹിൻ്റെ അൽ ആദാബു ശറഈയ എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്. ആ കിതാബിലുള്ള ഒരു ഇബാറത്താണ് ഞാനിവിടെ വായിക്കുന്നത്. അതിൽ പറയുന്ന ദീനി താല്പര്യ പ്രകാരം പരസ്പരം മുആനക്കത്ത് ചെയ്യൽ ഷാഫിഈ മദ്ഹബിൽപ്പെട്ട ചില ഇമാമുകൾക്ക് അത് സുന്നത്താണെന്ന് അഭിപ്രായമുണ്ട്. അല്ലാതെ ഹംബലിക്കാർക്കല്ല, ഹംബലിയിൽ അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സ്വീകരിക്കാം. പക്ഷെ ഷാഫിയിൽ തന്നെ ഉണ്ടെന്ന് ഹംബലി മദ്ഹബിൻ്റെ ഇബ്നുൽ മുഫ്ലിഹ് റളിയല്ലാഹു അൻഹു പറയണം. ആ ഇബാറത്ത് ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. വതുബാഹുൽ മുആനക്കത്തു, മുആനക്കത്ത്, വതഖ്ബീലു യദി വറഅ്സി, കൈ ചുംബിക്കുക, തല ചുംബിക്കുക, അതുപോലെ ആലിംഗനം ചെയ്യുക, ഇതൊക്കെ ഹലാലാണ്. തദയ്യുനൻ വ ഇക്രാമൻ, ദീനീ താല്പര്യത്തിനു വേണ്ടിയും ബഹുമാന്യത എന്നുള്ള നിലക്കും പരസ്പരം കെട്ടിപ്പിടിക്കലും അതുപോലെ കൈ ചുംബിക്കലും തല ചുംബിക്കലുമൊക്കെ പ്രത്യേകം ഹലാലായ വിഷയമാണ് അദ്ദേഹം പറയണം. വഹ്തിറാമൻ മാ അംനി ഷഹുവത്തി, ഷഹുവത്തിനെ തൊട്ട് വിശ്വസ്തമാകുമ്പോൾ, ഒരാളെ അണച്ചുകൂട്ടി പിടിക്കൽ കൊണ്ട് ഒരു ഷഹുവത്തൊരു വൈകാ ഒരു വികാരപരമായിട്ടുള്ള വല്ല വിഷയങ്ങളുണ്ടാവുമെങ്കിൽ അത് ചെയ്യാനും പാടില്ല, അല്ലെങ്കിൽ ഹലാലാണ്. വല്ലാഹിറു ഹദാ അദമു ഇബാഹത്തിഹി ലി അംരി ദുന്യ, ദുന്യാവിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ മുആനക്കത്ത് ചെയ്യൽ ഹലാലില്ല എന്നാണ് ഇതിൻ്റെ ലാഹിർ. ദീനിൻ്റെ കാര്യത്തിന് വേണ്ടി ആവാം. പെരുന്നാൾക്ക് നമ്മൾ മുആനക്കത്ത് ചെയ്യുന്നത് ദീനിൻ്റെ കാര്യത്തിന് വേണ്ടിയാണ്, അല്ലാതെ ദുന്യാവിൻ്റെ കാര്യത്തിനല്ല. ഒരാളെ അണച്ചുകൂട്ടി പിടിച്ചാൽ അയാൾക്ക് നമ്മൾ സ്നേഹം ഉണ്ടാവും, അതുകൊണ്ട് അയാൾ എന്തെങ്കിലും കൈമടക്ക് തരും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണെങ്കിൽ അത് തെറ്റാണ്. അതേസമയം എൻ്റെ മുഅ്മിനായ ഒരു സഹോദരൻ, എൻ്റെ സഹോദരൻ, അവന് പെരുന്നാൾ സന്തോഷം, ഓനെ ഞാനൊന്ന് മുആനക്കത്ത് ചെയ്യട്ടെ, ഒന്ന് ആലിംഗനം ചെയ്യട്ടെ എന്നുള്ള നിനക്ക് ദീനിയായ താല്പര്യമാണ് ഉള്ളതെങ്കിൽ ഹലാലാണ് എന്ന അഭിപ്രായമുണ്ട്. വഖ്താറഹു ബഅദു ശാഫിഈയ, ശാഫിഈകളിൽപ്പെട്ട ചില ഇമാമുകൾ ഇതിനെ മുഖ്താറാക്കിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് തെളിവ്. ഇതിനെ ഹംബലി മദ്ഹബുകാരല്ല, ഷാഫിഈ മദ്ഹബ് അഥവാ നമ്മുടെ മദ്ഹബിൽപ്പെട്ട ചില ഇമാമുകൾ ഈ അഭിപ്രായം മുഖ്താറാക്കിയിട്ടുണ്ട്. എന്ത്? ദീനിയായ താല്പര്യത്തിന് വേണ്ടി ഒരാളെ മുആനക്കത്ത് ചെയ്യാം. ഇന്ന് പെരുന്നാളിന് നമുക്ക് നമ്മളത് പിന്നെ മുഹത്തമതായ അഭിപ്രായ പ്രകാരം കറാഹത്താണ് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കട്ടോ, ഇതിൻ്റെ അർത്ഥങ്ങൾ ചെയ്യണം എന്ന് നിർബന്ധം ഉണ്ടായതുകൊണ്ടല്ല. ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ വിമർശിക്കാൻ പോണ്ട. കാരണം ഈ വഖ്താറഹു ബഅദു ശാഫിഈയ, ഷാഫിഈകളിൽപ്പെട്ട ചില ഇമാമുകൾ ഇതിനെ മുഖ്താറാക്കിയിട്ടുണ്ട്. ഷാഫിക്കാരനല്ലേ നമ്മൾ, മുഹത്തമതായ അഭിപ്രായം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നില്ലല്ലോ, നമുക്ക് മറ്റുള്ള അഭിപ്രായങ്ങളും സ്വീകരിക്കാം. അപ്പോൾ ഇബ്നുൽ മുഫ്ലിഹ് ഹംബലി പണ്ഡിതനാണ്, അദ്ദേഹത്തിൻ്റെ ആദാബു ശറഈയ എന്ന കിതാബിൽ വളരെ വ്യക്തമായി ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പെരുന്നാളിൻ്റെ ദിവസം പരസ്പരം ഹൃദയങ്ങളൊക്കെ കൂട്ടി അണക്കാൻ ഇത് ഉപകരിക്കുമെങ്കിൽ, ദീനിയായ താല്പര്യം കണക്കിലെടുത്തുകൊണ്ട് നമുക്കത് ചെയ്യാം. അള്ളാഹു ഖൈറായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തൗഫീക്ക് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.